സംസ്ഥാനത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും കടത്തുന്നതും അവ ഉപയോഗിക്കുന്നതും ഏറെയും ഈ ബംഗാളികൾ തന്നെ. പാൻ മസാലകൾക്ക് കേരളത്തിൽ നിരോധനമുള്ളതിനാൽ ഇവന്മാർ നാട്ടിൽ പോയി വരുമ്പോൾ അവരവരുടെ ആവശ്യത്തിന് ഇവ കൊണ്ടുവരും. ഇത് പിന്നീട് ചിലർ ബിസിനസ്സാക്കി മാറ്റി. 5 രൂപ വിലയുള്ള പൊതിക്ക് 20 രൂപയും 10 രൂപ വിലയുള്ള പൊതിക്ക് 50 രൂപയും ലഭിക്കാൻ തുടങ്ങിയതോടെ ഇവന്മാർ ചാക്കുകളിലാക്കി പാൻ മസാല തീവണ്ടിയിൽ കടത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. കൂടെ ഇപ്പോൾ കഞ്ചാവും ഹാഷിഷും കടത്തുന്നുണ്ട്. ഞായറാഴ്ചകളിൽ പെരുമ്പാവൂർ നഗരം ബംഗാളികളുടെ നഗരമാണ്. ഫായി ബസാറായി മാറും ഞായറാഴ്ചകൾ. ബംഗാളികൾക്ക് വേണ്ട എന്തും ലഭിക്കുന്ന ഫായി ബസാർ ഇവിടെ പരസ്യമായി റോഡിലിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വരെ നടക്കുന്നുണ്ട്. അധികൃതരുടെ സാന്നിധ്യം അറിഞ്ഞാൽ ഇവർ സാധനം ഒളിപ്പിച്ച് മുങ്ങും. ഞായറാഴ്ച ഇവിടെ എത്തിയാൽ ബംഗാളിൽ ചെല്ലുന്ന അനുഭവമാണ്. എങ്ങോട്ട് നോക്കിയാലും ഇവന്മാർ മാത്രം. ഒറ്റ മലയാളികളെയും കാണാൻ കിട്ടില്ല. അവരുടെ സംഗമമാണ് ഇവിടം. അവന്മാരെ ആരെയെങ്കിലും കാണണമെങ്കിൽ ഞായറാഴ്ച ഇവിടെ എത്തിയാൽ മതി. പലരും ഇവിടെയാണ് വരുന്നത്. ഇവിടെ പല ഷോപ്പിംഗ് കോംപ്ലക്സുകളും കച്ചവടമില്ലാതെ അടഞ്ഞു പോയിരുന്നു. ഇവ പലതും ലഹരി സംഘങ്ങൾ വാടകയ്ക്കെടുക്കും. ഷട്ടറുകൾ എപ്പോഴും അടഞ്ഞു കിടക്കും. ഷട്ടർ തുറക്കാനും അടയ്ക്കാനും പുറത്തൊരു തൊഴിലാളിയെ ജോലിക്ക് നിർത്തും. അകത്ത് പ്രവേശിച്ച് ലഹരി വസ്തു വാങ്ങി ആവശ്യക്കാർക്ക് മടങ്ങാം. ലഹരി വസ്തുക്കളുടെ കച്ചവടത്തിന് ഏജൻ്റായി പ്രവർത്തിക്കുന്നതും ഇവന്മാർ തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഒരിക്കൽ നേരിട്ട് ഇടപെടുകയും ഒരു കടയുടെ ഷട്ടർ പൊളിച്ച് അകത്ത് കയറി പാൻ മസാല പിടിക്കുകയും ചെയ്തിരുന്നു. നിരോധിത പുകയില ഉൽപ്പന്നവുമായി പിടിയിലായാൽ നിയമപ്രകാരം പിഴയടച്ച് തലയൂരാമെന്ന് ഇവന്മാർക്കറിയാം. ആയതിനാൽ പിടിയിലായാലും പിഴയടച്ച് പുറത്തിറങ്ങി വീണ്ടും ഇത് തന്നെ ചെയ്യും. കൃഷിരാജ് സിംഗ് എക്സൈസ് കമ്മീഷണറായിരിക്കെ ഓപ്പറേഷൻ ഫായി എന്ന പേരിൽ കൊച്ചിയിൽ ഇവന്മാർക്കിടയിൽ നടത്തിയ റെയ്ഡ് വൻ വിജയമായിരുന്നു. 4000 കിലോ ലഹരി വസ്തുക്കളാണ് അന്ന് പിടിച്ചെടുത്തത്. കൃഷിരാജ് സിംഗ് മാറിയതോടെ ഇത്തരം പരിശോധനകൾ ഇല്ലാതായി. മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇതിനു മീതെ മദ്യം കൂടി കഴിക്കുന്നതോടെ സ്വബോധം നഷ്ടമാകും. ഞായറാഴ്ച പെരുമ്പാവൂർ മേഖലയിലെ ബാറുകളിൽ ഇവന്മാരുടെ തള്ളിക്കയറ്റമാണ്. ഇവന്മാരുടെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. ഇവന്മാരുടെ ശല്യം കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് പെരുമ്പാവൂരുകാർ. കിഴക്കമ്പലത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയ് സാക്കറെ പോലീസുകാർക്കൊരു സർക്കുലർ ഇറക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി പോലീസ് ഊഷ്മള ബന്ധം ഉണ്ടാക്കണമെന്ന്, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സഹകരണം ഉറപ്പുവരുത്തണമെന്നും ഇവരോടുള്ള ഇടപെടൽ സൗഹൃദപരമാക്കണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെടുന്നു. DVSPമാരും SHOമാരും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ സന്ദർശിക്കണം. ഹിന്ദിയും ബംഗാളിയും അറിയാവുന്ന ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിച്ച് വിവരങ്ങൾ അറിയണം. എന്തെങ്കിലും മോശം സംഭവമുണ്ടായാൽ അത് എല്ലാ തൊഴിലാളികളെയും ബാധിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തൊഴിലാളികൾക്ക് നൽകണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സേവനം കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ആവശ്യമാണത്രേ. ക്യാമ്പുകൾ സന്ദർശിച്ചതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേക ഫോമും സർക്കുലറിനൊപ്പം നൽകിയിട്ടുണ്ട്. കൊള്ളാമല്ലോ ഈ സർക്കുലർ. ഇതിറങ്ങിയതിൽ പോലീസിൻ്റെ തലപ്പത്ത് തന്നെ മുറുകുറുപ്പ് തുടങ്ങി. അതെങ്ങനെ, ഈ വിജയ് സാക്കറേയും ഇതര സംസ്ഥാന തൊഴിലാളിയാണല്ലോ, അപ്പോൾ കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കണ്ടേ? വിജയ് സാക്കറേക്ക് സർക്കുലർ ഇറക്കി AC റൂമിലിരുന്നാൽ മതി. ഇവന്മാരുടെ അടിയും ഇടിയും തൊഴിയും കൊള്ളുന്നത് പാവം പോലീസുകാരാണല്ലോ. ഈ സർക്കുലർ പ്രകാരം ജീവനിൽ കൊതിയുള്ള ഏതെങ്കിലും പോലീസുകാർ ഇവന്മാരുടെ കൂട്ടിനകത്ത് ചെന്ന് കയറുമോ? വിജയ് സാക്കറെ തന്നെ അങ്ങ് പോയാൽ മതി. അദ്ദേഹത്തിനാവുമ്പോൾ ഹിന്ദി ഉൾപ്പെടെ മറ്റു ഭാഷകൾ വശമുണ്ടല്ലോ ഇവന്മാരുമായിട്ട് സംവാദിക്കാൻ. ഇനിയും പാവം പോലീസുകാരെ കുരുതിക്ക് കൊടുക്കണോ വിജയ് സാക്കറെ?